കുറെ നേരായിട്ട് ഒരുങ്ങുന്നു, എവിടെ പോവാനായി ഉണങ്ങുന്നേ? കണ്ടാലും മതി. ചേട്ടാ ഞാൻ റെഡിയായി. എങ്ങനെയുണ്ട്, ഡ്രസ് കൊള്ളാമോ? അതിന് നീ ഇതെവിടെ പോവാൻ ഒരുങ്ങി? അല്ല, അവിടുത്തെ കല്യാണത്തിന് പോവല്ലേ. അതിന് നീ എന്തിനു ഒരുങ്ങി എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നെയും വിളിച്ചായിരുന്നു അവര്, പ്രത്യേകം വരണോന്ന് പറഞ്ഞായിരുന്നു. നീ ബസ്സിനകത്ത് എവിടെ പോവാൻ നോക്ക്. എവിടെ പോയാലും എന്നെ കൊണ്ടുപോകത്തില്ലല്ലോ. ഞാൻ ഇവിടുന്ന് ബസ്സിനകത്ത് വരുന്നതിരുന്നല്ലേ, ചേട്ടനോട് ബൈക്കിൽ വരുന്നതല്ലേ. എന്റെ കൂടെ നാട്ടുകാരെ മുന്നിൽ കൂടി കൊണ്ടു നടക്കാൻ പറ്റിയ മോന്തയാണോടി നെഞ്ചത്. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പം എന്റെ മുഖം കണ്ടിട്ട് തന്നെയല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. ഇപ്പൊ എന്തുവാ? നീ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വരുന്നെങ്കിൽ ബസ്സിനകത്താണ് കേറി വേ. അവനൊരു വല്ലാത്ത സ്വഭാവക്കാരനാ, അല്ലാതെ മോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. മോൾ അങ്ങ് ക്ഷമിക്കേ. അല്ല നീ എന്ത് കാണിക്കുന്നത്? നീ ക്രിക്കറ്റ് അറിയാവോ? അറിയത്തില്ല. പിന്നെന്തുവാ, ആളെ പൊട്ടനാക്കുവാണോ? ചേട്ടന് ഇഷ്ടമായത് ഞാനും. എനിക്കിഷ്ടായതല്ല നീ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? മര്യാദയ്ക്ക് അടുത്തിരുന്ന് കാണണേ കണ്ടോട്ടെന്ന് വെച്ചപ്പോ ഞാൻ എന്തിനും ആസ്വദിച്ച് ചെയ്തോണ്ടിരിക്കുമ്പോ മരമോതയും കൊണ്ട് വന്നേക്കും. അവിടുന്ന് കാണുമ്പോ നാശമൊക്കെ. ആ ഞാനെന്തായാലും വരാം. തന്റെ ആ കാമുകം പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. നാളെയല്ലേ ബർത്ത്ഡേ, എന്റെ പക്കൊരു ഗോൾഡ് മാല. ഈ ഇരട്ടത്തൊക്കെ വന്ന് പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ നിക്കല്ലേ. ഒന്നാതും പാല് അവിടെ വെച്ചേലേ. എന്തിവിടെ വന്നിരുന്നിട്ട് എന്തു ഉദ്ദേശം? കിടക്കണ്ടേ? എന്താ നിനക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഉറക്കം വരുത്തില്ലേ? നാടമില്ലേ കിടക്കണ്ടേ പെടുക്കണ്ടേ എന്ന് ചോദിച്ചിങ്ങനെ പുറകെ നടക്കാൻ? നാശം, എഴുന്നേറ്റ് പോ. പാലിരിക്കുന്നേ? ഓ ഞാൻ കണ്ട്, ഞാൻ കുടിച്ചോളാം. ശരി. ഹലോ, കേടക്കാൻ കൂട്ടു വിളിക്കാൻ വന്നേക്കു. വെളുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ഇനി അധികം കഷ്ടപ്പെടിയൊന്നും വേണ്ട. ദേ ഈ ഒരൊറ്റ കൂട്ടുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് വെളുക്കാൻ പറ്റും. എൻ്റെ ഈ നിറം കണ്ടില്ലേ, ഞാൻ ഇതൊരൊറ്റ വട്ടം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എത്ര കറുത്തവർക്കും ഇത് യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അനായാസേന വെളുക്കാൻ പറ്റും. അപ്പോൾ ഈ മാന്ത്രിക കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യമായിട്ട് വേണ്ടത് ചെറുതേനാണ്. ചെറുതേനകത്ത് നമ്മൾ കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് മുൾട്ടാനിമുൾട്ടി പൊടിയൊടി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി കൊണ്ട് ഇത് നന്നായി കുഴച്ച് കൊടുക്കുക. ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും നല്ലൊരു ഔഷധക്കൂട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാനില്ല. അത് വളരെ സ്മൂത്തായിട്ട് കുഴച്ചത് നമ്മൾ. അല്ല മോളെ, ഇതെന്തേ വാനി മുഖത്തെല്ലാം തേക്കുന്നത്? ഇതൊന്നും തേച്ചോണെന്നും പറഞ്ഞ് ഈ കളറൊന്നും മാറത്തില്ല. നീ അടുക്കളയിലോട്ട് വാ, കുറച്ച് പണിയുണ്ട്, വേഗം വാ. അമ്മേ, തോർത്തൊന്നും എടുത്തോണ്ട് വായേ ചെറുക്കാ. എന്തുവാ തോർത്തെടുത്തോണ്ട് വരാൻ? അമ്മേ ഇങ്ങ നേരെ, ഞാൻ കൊടുക്കാം അമ്മേ. ഇപ്പൊ അവന്റെ വായിന്ന് കേക്കും. നിന്നോട് ആര് പറഞ്ഞു എടുത്തോണ്ട് വരാൻ? അമ്മ അമ്മ എടുത്തല്ലേ ഞാൻ പറഞ്ഞേ തോർത്തെടുത്തോണ്ട് വരാൻ. ഇവളോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ? നിനക്ക് നാണമില്ലേ ആണുങ്ങൾ കുളിക്കാൻ കയറുന്നിടത്തൊക്കെ വന്ന് നോക്കാൻ? നിനക്ക് നിനക്ക് വേറെ എന്തോ അസുഖമാ, പോയി മരുന്ന് മേടിക്കാൻ നോക്കും.
സൗന്ദര്യം എന്ന് പറഞ്ഞ സംഗതി ഭയങ്കര സംഭവമാണ്. ഈ കണ്ണും മൂക്കും പല്ലും ഉണ്ടെന്ന് പറഞ്ഞ അതൊരു മുഖമാവില്ല. നമ്മളെ കട്ടി നല്ല യോഗ്യതയുള്ള ആൾക്കാരൊക്കെ കെട്ടാൻ വരുമ്പോ നീ ഒന്ന് ആലോചിക്കണം. അവർ മറ്റെന്തൊക്കെയോ കണ്ടിട്ടാണ് നമ്മളെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്നേക്കുന്നത്. അമ്മേ, എന്താ മോളെ, അമ്മയുടെ മോനി കല്യാണത്തിന് സമ്മതം തന്നെ ആയിരുന്നോ അതോ? എന്താ മോളെ, സ്വത്തും പണവും കിട്ടാൻ നിങ്ങളെ നിർബന്ധിച്ചിട്ട് കെട്ടിയതാണോ എന്നെ? എന്തായാലും അമ്മയുള്ളത് തുറന്നു പറയണം. മോളെ, അവനൊരു പ്രത്യേക തരം സ്വഭാവക്കാരനാ. മോള് വേണം അവനെ ഒന്ന് നേരെയാക്കി എടുക്കാൻ. അമ്മയുടെ മോനൊരു പ്രത്യേക തരം സ്വഭാവക്കാരനാണെങ്കിൽ വല്ല മാനസികാശുപത്രിയിലും കാണിച്ചുകൂടായിരുന്നോ? കല്യാണം കഴിച്ചിട്ടാണോ നേരെയാക്കി എടുക്കേണ്ടത്? ഇതിപ്പം എൻ്റെ ജീവിതം പോയില്ലേ അമ്മേ. നമുക്ക് എങ്ങനെയും പറഞ്ഞ് ശരിയാക്കാം. എന്ത് ശരിയാക്കാൻ? എന്നെ കൺമുണ്ടി കണ്ടുകൂടാത്ത ആളെ എങ്ങനെ ശരിയാക്കി എടുക്കാനാ? എനിക്കെൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ തോന്നുന്നു. ഞാൻ അമ്മ ഏൽപ്പിച്ച സ്വർണം എനിക്ക് തിരിച്ചു വേണം. അഥവാ അയാൾ എന്നെ പുറത്താക്കുവാണെങ്കിൽ എനിക്കും ജീവിക്കണ്ടേ? മോൾ എന്തേ പറയുന്നത്? ഏ, വനജയുടെ കല്യാണമെല്ലാം നേരെയായി. മോൾ സ്വർണമെല്ലാം കൊടുക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ഏ, അതല്ലേ ഞാൻ അന്ന് മോളോട് ചോദിച്ചിട്ടല്ലേ ഞാൻ സ്വർണം എടുത്തത്. ഞാൻ ഈ അവസാന നിമിഷം എന്തോ ചെയ്യും സ്വർണം വേണമെന്ന് പറഞ്ഞാ? അവളുടെ കല്യാണം മുടങ്ങണമെന്നാണോ മോടെ ആഗ്രഹം? ശരി, എൻ്റെ ഇന്ന് മേടിച്ച സ്വത്തിന് എനിക്ക് രേഖ വേണം. ഒരു മുദ്രപത്രത്തിനകത്ത് എഴുതി എനിക്ക് ഒപ്പ് വെച്ച് തരണം. അത്രയെങ്കിലും അമ്മ എനിക്ക് ചെയ്തു തരണം. പിന്നെ മുദ്രപത്രത്തിൽ എഴുതി തരാൻ? നിന്റെ നക്കാപ്പിച്ച കുറച്ച് സ്വർണം എടുത്തതിന് ഞാൻ ഇനി അതിനകത്ത് ഒപ്പിട്ട് തരണോ? നീ ആള് കൊള്ളാവല്ലോടി കാറുമ്പി. അല്ല, നീ എനിക്ക് സ്വർണം തന്നതിന് നിന്റെ തെളിവൊന്നുമില്ലല്ലോ. അല്ലേലും നല്ലൊരു ചെറുക്കനെ നിന്നെ പോലുള്ള കരിമോന്തകളൊക്കെ കല്യാണം കഴിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. അവക്ക് സ്വർണം എടുത്തേന് എഴുതി കൊടുക്കണം പോലും. നീ കൊള്ളാവല്ലോടി പെണ്ണെ. ഇത്രയും നാള് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത്, ഇപ്പൊ നീ എന്റെ വിലയിലോട്ട് കയറാൻ വന്നേക്കുന്നല്ലേ? നിന്റെ കെട്ടിയോ കൊള്ളത്തിലെങ്കിൽ പോയി ശരിയാക്കി എടുക്കടി. സ്വർണം വേണം പോലും സ്വർണം. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ നിന്റെ ഇന്ന് സ്വർണവും മേടിച്ചിട്ടില്ല. അല്ല പിന്നെ. ഹലോ. ഹലോ, നിങ്ങളുടെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. എത്രയും വേഗം പത്മാവതി ഹോസ്പിറ്റലിലോട്ട് വന്നോളൂ. അതെന്താ പറയാനാന്നേ? പിന്നെ ഏതോ ഒരു പെണ്ണ് പ്രേമിച്ച ഒരുത്തൻ, അവളുമായിട്ട് ഇവനെന്തോന്ന് കാര്യം പറഞ്ഞതാ. എന്നിട്ടാ ആ ചെറുക്കം കൊണ്ടൊന്ന് പോകുന്നേക്ക് ആസിഡ് ഒഴിച്ച്. ആ പെണ്ണിനെ ഒഴിച്ചതാ അവന്റെ മുഖത്താ വീണതെന്ന് പറയുന്നു. നമ്മള് സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മൊത്തം പൊള്ളിപ്പോയി. അയ്യോ, മൊത്തം പൊള്ളിപ്പോയെന്നാ പറയുന്നത്? എന്റെ ജേടക്കാരി അവന് ഇത്തിരിയും മണിയും പ്രയാസം ഒന്നും അല്ല അവിടെ ഇട്ട് പെടുത്തുന്നത്. പിന്നെന്തുവാ, എന്റെ കൊച്ചിന് ഇച്ചിരി കളറ് കുറവാന്നും പറഞ്ഞ് ചിലറെയാന്ന് അവനിട്ട് പെടുത്തുന്നത്. അതാ പറയുന്ന മേലിലിരുന്ന് ഒരുത്തം കാണുന്നുണ്ട് ഇതെല്ലാം. ആരെന്തെവിടെ ചെയ്താലും അപ്പ അപ്പ അപ്പം കൂലി കൊടുത്തേക്കും. പണ്ടൊക്കെ ദൈവം പിന്നാട്ടം പിന്നാട്ടത്ത് പറഞ്ഞ അവിടെ വെച്ചേക്കും. ഇപ്പൊ അപ്പ അച്ചിട്ടായിട്ട് അപ്പ തന്നെ കിട്ടും. എങ്ങനെ ഇരിക്കുന്ന ഇപ്പൊ അവന്റെ മോന്തയൊക്കെ വികൃതമായ സ്ഥിതിക്ക് എന്റെ അപ്പങ്ങടെ മോളെയും കൊണ്ട് ഞങ്ങളങ്ങ് പോകും. ഞാൻ പ്രതീക്ഷിച്ചില്ല. തന്നോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന് എനിക്ക് ദൈവം തന്ന ശിക്ഷയാണോടോ ഇത്? എന്റെ മുഖം വികൃതമായി. ഇനി എന്നെ ഒരു മനുഷ്യൻ നോക്കത്തോരുമില്ല. താനും പൊക്കോ. എന്റെ സൗന്ദര്യവും സ്വത്തോ ഒന്നും കണ്ടിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിലോട്ട് വന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്നും കൂടെ കാണും. എന്നെ ആട്ടി ഒട്ടിക്കാതിരുന്നാ മതി. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ, എന്നോട് ക്ഷമിക്ക്. ഏട്ടൈ സൗന്ദര്യമൊക്കെ എപ്പോ വേണേലും പോവാൻ വരാം, പക്ഷേ മനുഷ്യന്റെ മനസ്സങ്ങനല്ലോ. ഏട്ടൻ വിഷമിക്കണ്ട. അധികം സമയം ICU നിൽക്കാൻ പറ്റില്ല കേട്ടോ, ഒന്ന് പുറത്തിറങ്ങണേ.
ശരി താമ്പോക്കു. വിഷമിക്കാതിരിക്കെ, ഞാൻ എപ്പോഴും കൂടെ കാണും. എനിക്കിപ്പോ വിഷമം ഒന്നുമില്ലടോ, പുറത്ത് താനുണ്ടല്ലോ എന്നെ കാത്തിരിക്കാൻ. ഹലോ, വാസുണ്ണനാണോ? ഒരു കൊട്ടേഷൻ തരാൻ വേണ്ടിട്ട്. കൈ വെട്ടണോ കാല് വെട്ടണോ അതോ? കൈയും കാലും ഒന്നും വെട്ടണ്ട. ഒരാടെ മുഖം വികൃതമാക്കണം. ഒരു മനുഷ്യ തിരിഞ്ഞു നോക്കാത്ത കണക്ക് വികൃതമാവണം. 5 ലക്ഷം വരും. 10 ലക്ഷം.